വീണ്ടും ആനയെ നാടുകടത്താൻ ശ്രമം. ചികിത്സയുടെ പേരിൽ ആനയെ ഏറ്റെടുക്കാൻ വനം വകുപ്പ് ഉത്തരവിറക്കി. തൃശൂർ ആമ്പല്ലൂരിലെ ഊട്ടോളി പ്രസാദ് എന്ന ആനയാണ് കോടനാട് കാപ്രിക്കാട് അഭയാരണ്യം ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുവാൻ വനം വകുപ്പ് ഉത്തരവിറക്കിയത്. മുൻപ് കേരളത്തിൽ നിന്നും 10 ആനകളെ ഗുജറാത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുവാൻ നീക്കം നടന്നിരുന്നു. അക്കൂട്ടത്തിൽ ആദ്യ പേരുകാരനായിരുന്നു ഊട്ടോളി പ്രസാദ്. കോടികൾ വിലയിട്ട് ആനകടത്തലിന് ശ്രമം നടന്നെങ്കിലും പ്രതിഷേധങ്ങളെ തുടർന്ന് നടപ്പാക്കാൻ സാധിച്ചില്ല. വനം വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള എതിർപ്പിനെ തുടർന്ന് നിർത്തിവച്ച നീക്കം ഇന്ന് അതേ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വീണ്ടും നടപ്പാക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആനയെ ചികിത്സയുടെ പേരിൽ കോടനാട്ടേക്ക് മാറ്റുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. ഇടത് മുൻകാലിന് വൈകല്യമുള്ള ആനയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റണമെന്നും 2 ഉത്തരവ് നടപ്പാക്കണമെന്നും തുടർന്ന് 2 ചികിത്സ നൽകിയ ശേഷം ആരോഗ്യസ്ഥിതി വിലയിരുത്തുവാനും എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് വനം വകുപ്പിന്റെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ ഉത്തരവിറക്കി. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ത്രിപുര ഹൈക്കോടതി രൂപീകരിച്ച ഹൈപവേഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ്. എന്നാൽ 20 താൻ കൊണ്ടു നടക്കുന്ന ആനയെ വിട്ടു നൽകില്ലെന്നും കേരള ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പറഞ്ഞ പ്രസാദിന്റെ ഉടമ ആനയെ ഗുജറാത്തിലേക്ക് റിലയൻസ് ഗ്രൂപ്പിന് കൈമാറുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുൻപ് 45 ലക്ഷം രൂപ മുതൽ 1.25 കോടി വരെ ആനയ്ക്ക് വിലയിട്ട് കേരളത്തിൽ നിന്നും കൊണ്ടുപോകുവാൻ ഏജന്റുമാർ സമീപിച്ചിരുന്നതായും പറയുന്നു. ഈ ശ്രമം നടക്കാതെയായതോടെയാണ് ഇത്തരത്തിൽ കാലിന്റെ വൈകല്യം പറഞ്ഞ് ആനയെ കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നതെന്നും ആരോപിക്കുന്നു. എന്നാൽ മുടന്തി നടക്കുന്ന പ്രസാദിനെ പൂരപ്പറമ്പിൽ എത്തിക്കുന്നതിനെ ആനപ്രേമികളും എതിർക്കുന്നുണ്ട്. ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് ലക്ഷ്യമെങ്കിൽ കേരളത്തിൽ നിർത്തി തന്നെ ചികിത്സ നൽകുകയാണ് വേണ്ടതെന്നും അതല്ല അനുദിനം ശോഷിച്ചു വരുന്ന കേരളത്തിലെ നാട്ടാന സമ്പത്ത് ഇല്ലാതാക്കി തൃശൂർ പൂരമടക്കമുള്ള കേരളത്തിലെ ഉത്സവങ്ങളിൽ ആനകൾ എത്തുന്നത് തടയുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുവാൻ തന്നെയാണ് വിവിധ ആനപ്രേമി സംഘങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആനകളെ കേരള അതിർത്തി കടത്തുവാനുള്ള ശ്രമം നടന്നാൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും എതിർക്കപ്പെടുമെന്നും ചികിത്സ ആവശ്യമായ ആനകൾക്ക് അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം രൂപീകരിച്ച് ചികിത്സ നൽകുകയാണ് വേണ്ടതെന്നും അല്ലാതെ ആനകളെ നാടുകടത്തുകയല്ല വേണ്ടതെന്നും ആനകളെ നാടുകടത്താൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടിറങ്ങുമെന്നും ആനപ്രേമി സംഘങ്ങൾ പറയുന്നു. ചികിത്സയുടെ പേരും പറഞ്ഞ് ആനകളെ കേരളത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുവാൻ തുടങ്ങിയാൽ പ്രതിവർഷം 10,000 ഉത്സവങ്ങൾ നടക്കുന്ന നമ്മുടെ നാട്ടിൽ എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അവശേഷിക്കുന്ന ആനകൾക്ക് വിശ്രമവും ലഭിക്കില്ല. അതിനാൽ കേരളത്തിൽ തന്നെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ആന പരിപാലന ചികിത്സാ കേന്ദ്രം ആരംഭിക്കുകയാണ് വേണ്ടത്. എല്ലാ മേഖലയിലും നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ നിന്നും ചികിത്സയ്ക്കായി ഒരു ആനയെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് നമുക്കില്ല. സർക്കാർ മനസ്സുവെച്ചാൽ എത്ര വലിയ അത്യാധുനിക സംവിധാനവും നമുക്കുണ്ടാക്കാൻ സാധിക്കും. മനസ്സ് വെക്കണമെന്ന് മാത്രം. സൈനിങ് ഓഫ്, ശരത് പ്രകാശ് വ്ളോഗ്സ്.